എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മൾ എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റൊക്കെയല്ല കഴിക്കുന്നത്. അപ്പോൾ ഒരു ദിവസമൊക്കെ ഡിഫറൻറ്റായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്കിത് ഏത് കറിയുടെ കൂടെ കഴിക്കാം, അതല്ലാതെന്നുണ്ടെങ്കിൽ കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസൊക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് റവയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവയാണ് കേട്ടോ. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 3/4 കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം, ഈ റവയൊക്കെ ഒന്ന് കുതിർന്നിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടലപ്പരിപ്പാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണവും രുചിയും കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കായംപൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റും ഒനിയനുമാണ്. ഞാനപ്പോൾ ഇത് രണ്ടും ഓരോന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങനെ വഴന്ന് ഫ്രൈ ആയിട്ടൊന്നും വരരുത് കേട്ടോ. ഇതെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. കണ്ടപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴന്ന് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം തീ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഒരുപാട് നമ്മളങ്ങനെ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റവയുടെ മിക്സൊക്കെ ഇപ്പോൾ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് ഒന്നോടൊന്ന് തിക്കായിട്ട് വന്നു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട്. ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്കുമല്ല. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെയൊക്കെ ആ മിക്സല്ലേ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിലുള്ള ആ വെളിച്ചെണ്ണോട് കൂടി തന്നെ വേണം കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ആ മസാല ഒന്ന് റെഡിയാക്കി എടുത്തപ്പോൾ അതിലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരം കുറച്ച് ഹാർഡായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ, എന്നാലും ടേസ്റ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ ബാറ്റർ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള അളവിലുള്ള ആ യോഗട്ടും അതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതലൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ.
അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇപ്പം നമുക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് പലഹാരം റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഞാനത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഇതുപോലുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെറിയ പ്ലേറ്റൊക്കെ തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. നമ്മൾ വട്ടയപ്പൊക്കെ റെഡിയാക്കി എടുക്കില്ലേ വലിയ പ്ലേറ്റിൽ, എന്നിട്ട് നമ്മളിങ്ങനെ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കില്ലേ, അതുപോലെ ചെയ്തെടുത്താലും മതി. അതാകുമ്പോൾ ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഞാൻ പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിൻ്റെ പേരിൽ ഈ ഒരു ചെറിയ പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതുപോലുള്ള ചെറിയ പ്ലേറ്റ്സ് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ വലിയ പ്ലേറ്റിൽ ഒന്നിച്ച് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുമോ? അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബൗൾസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ ആയാലും ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. ഇനി ഇതിലെല്ലാത്തിലേക്കും നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ബാറ്റർ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാ പ്ലേറ്റിലും ബാറ്ററി ഒഴിച്ച് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ലി പാത്രത്തിൽ സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു പാനാണ്. അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ട നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം, എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ചൂട് പോയി കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാനായിട്ട് തുടങ്ങും. ഇനി നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടും. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം എടുക്കാം. ഇത് കഴിക്കാനായിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചട്നിയുടെ കൂടെയോ അതല്ലാതെന്നുണ്ടെങ്കിൽ വീട്ടിൽ വയ്ക്കുന്ന ഏത് കറിയുടെ കൂടെ കഴിക്കാനായിട്ടും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുള്ള ഒരു പലഹാരമാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാം. കുറഞ്ഞ സമയം മതിയല്ലോ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ പറയുക. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.